Yes, Doctor Arif Hussain, Tiruvatta. PFI-yude prayathathe polum ippol UDF-um adupole LDF-um oru pole kondu nadakkunnu. Rendu karyangalaanu ivide chooti kaanichathu. Onnu Eerattupetta nagarasabhayile vishayam, mattonnu ee high kodathiyil ഇത് സർക്കാർ ബോധിപ്പിച്ചത്, അതായത് പി എഫ് ഐയുമായിട്ട് ബന്ധമില്ലാത്ത 18 പേർക്കെതിരെ അവരുടെ സ്വത്തുവകകൾ ജപ്തി ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചിരുന്നു. അത് പരാതി വന്നപ്പോഴാണ് ഇന്ന് കോടതിയുടെ മുമ്പിൽ സർക്കാർ ഒരു സത്യവാങ്മൂലം നൽകിയത്. അതായത് ഈ 18 പേർക്ക് ബന്ധമില്ല, അത് രജിസ്ട്രേഷൻ IG തന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടികളുമായി മുന്നോട്ട് നീങ്ങിയത്. പെട്ടെന്നുള്ള ഈ തിരക്ക് കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, പിഴവുകൾ സംഭവിച്ചതെന്ന് പറയുന്നു. പക്ഷേ ഞങ്ങൾ ഇതിലൊരു അട്ടിമറി മണക്കുന്നു. എന്താണ് താങ്കളുടെ നിരീക്ഷണം? സാധാരണ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ക്യാപ്സൂളുമായിട്ട് വരുന്നത് ഇടതുപക്ഷത്തിന്റെ ആളുകളാണ് അതുമായിട്ട് ഓടി വരുന്നത് കാണാറുള്ളത്. അപ്പൊ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വലതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നും ക്യാപ്സൂള് വിഴുങ്ങുന്നത് കണ്ടു. അപ്പൊ എനിക്കൊരു റിക്വസ്റ്റ് അനിലിനോട് വെക്കാനുള്ളത്, നമ്മൾ വലതുപക്ഷത്തെ ക്യാപ്സൂൾ മാത്രം ഒന്ന് സംസാരിക്കാതിരിക്കുക. താങ്കൾ ഒന്ന് പുറത്ത് സംസാരിക്കാതിരിക്കുക. പി സി ജോർജ്, അദ്ദേഹം കേൾക്കുന്നില്ല. പ്ലീസ് തുടരാം. ശ്രീ ഡോക്ടർ ആരിഫ് ഹുസൈൻ തുടരാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. ഒരു നിമിഷം, ഞാനൊരു ഒരു ഇടവേള കൂടി എടുക്കാണ്, ഉടൻ തിരിച്ചു വരാം. ഇടവേള. യെസ് ഡോക്ടർ ആരിഫ് ഹുസൈൻ പറയാം. വന്നത് സാധാരണ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം, രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോ നമ്മളെപ്പോഴും ഒരു ക്യാപ്സ്യൂള് വിഴുങ്ങുന്ന ഒരു രീതിയാണ് കാണാറുള്ളത്. അത് സാധാരണ നമ്മൾ കാണാറുള്ളത് ഇടതുപക്ഷത്തിന്റെ ക്യാപ്സ്യൂളുകളാണ്. പക്ഷെ ഇന്നിപ്പോ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വലതുപക്ഷ ക്യാപ്സ്യൂളാണ് നമ്മളിപ്പോ വിഴുങ്ങിയത്. അപ്പൊ എനിക്ക് ഇവിടെ അനിലിനോട് ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മളിപ്പോ വലതുപക്ഷ ക്യാപ്സ്യൂള് മാത്രമേ വിഴുങ്ങിയിട്ടുള്ളൂ, ഇടതുപക്ഷ ക്യാപ്സ്യൂളും കൂടി വിഴുങ്ങിയതിന് ശേഷം ഞാൻ സംസാരിച്ചോളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ അത് സാധിക്കുമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വക്താവ് സംസാരിച്ചിട്ട് ഞാൻ സംസാരിക്കും. ഈ രണ്ട് വിഷയങ്ങളിലുള്ള നിലപാട് അതറിഞ്ഞ ശേഷം ഡോക്ടർ ആരിഫ് ഹുസൈൻ പ്രതികരിക്കും. ഞാൻ രണ്ടിലും സംസാരിക്കാം, പക്ഷേ കൂടെ കൂടെ പറഞ്ഞിട്ടുണ്ട്, അതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. ഇവിടെ ഒന്ന് ഈരാറ്റുപേട്ടയെ ബന്ധപ്പെട്ട സംഭവം, അത് സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ ന്യായീകരിക്കുന്നു ചെയ്യുന്നില്ല. ഒരു അംഗം പഞ്ചായത്ത് അംഗമായാലും മുനിസിപ്പാലിറ്റി അംഗമായാലും കേസിൽ പ്രതിയായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അയാൾ കുറ്റവാളിയാകുന്നില്ല. ആ ഒരു കാഴ്ചപ്പെടൽ ഒരു പക്ഷേ അവരൊരുമിച്ച് നിന്ന് ഒരു 6 മാസത്തെ ലീവ് അനുവദിച്ചിട്ടുണ്ടാവും. കുറ്റവാളിയാകുമ്പോൾ നമ്മളൊന്നും ചെയ്യണ്ട, കുറ്റവാളിയായിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അയാളെ അയാളുടെ ഇലക്ഷൻ ഇല്ലായിരിക്കും. പക്ഷെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്ന ചർച്ചയിൽ വളരെ വർഗീയമായ രീതിയിലേക്ക് ആ ചർച്ച പോയി. വളരെ വലിയ വർഗീയ വികാരം ഇവിടെ കുത്തിയിളക്കുന്നതായിട്ടാണ് വന്നത്. LDF UDF ചേർന്ന് ഇവിടുത്തെ മുസ്ലിം വർഗീയ പ്രീണനം നടത്തുന്നു, വേറെ ആർക്കും വർഗീയതയില്ല. വോട്ടിന് വേണ്ടി, ഇപ്പോൾ വോട്ടിന് വേണ്ടി ഏറ്റവും വലിയ വർഗീയ പ്രീണനം നടത്തുന്ന ആരാ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ പ്രീണനം നടത്തുന്നത് ഹിന്ദു വർഗീയവാദികൾ തന്നെയാണ്. 2014 ഓരോ ക്ഷേത്രങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നിട്ടുള്ളത് ഹിന്ദു വർഗീയവാദികൾ തന്നെയാണ്. ഇപ്പോൾ ശ്രീ ഗുരുമൂർത്തി ഇവിടെ ഒരു വെല്ലുവിളി നടത്തിയ അടുത്ത ഇലക്ഷന് 400 സീറ്റ് പിടിക്കും. 400 അല്ല, ചിലപ്പോൾ 540 സീറ്റ് പിടിക്കാം. കാരണം കേരളത്തിലെ സ്ഥിതിയല്ല ഗുരുമൂർത്തി വടക്കേ ഇന്ത്യ. വടക്കേ ഇന്ത്യയിലെ 80 മുതൽ 85-90% വരെ ഹിന്ദു വോട്ടർമാരുള്ള മണ്ഡലങ്ങളാണ് കൂടുതലും. ഇന്ത്യയിലെ ജനസംഖ്യയിൽ 15% മുസ്ലിങ്ങളുണ്ടെങ്കിലും വടക്കേ ഇന്ത്യ ഞാൻ പറയട്ടെ, ഒരു ഗുരുമൂർത്തി ക്ഷമിക്കും നിങ്ങൾ പറയുമ്പോ ഉണ്ടായിരിക്കുമല്ലേ കേട്ടോണ്ടിരിക്കുക. പക്ഷെ ആദ്യം ക്ഷമിക്കാൻ പഠിക്കും, എന്നിട്ട് നമുക്ക് അവസരം കിട്ടും മറുപടി വരാം. 540 സീറ്റ് പിടിക്കാം, പരമാവധി ഹിന്ദു വർഗീയത ആളി കത്തിക്കാം. ഹിന്ദു വർഗീയത എങ്ങനെ കത്തിക്കാം? ഒന്നുകിൽ ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ കത്തിക്കാം. അപ്പൊ ഹിന്ദു വർഗീയതയുണ്ടാവും, മുസ്ലിം വർഗീയതയുണ്ടാവും, രണ്ടും ഉണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
75% വരുന്ന ഹിന്ദു വർഗീയതയിൽ നിൽക്കുമോ 10-15% വരുന്ന മുസ്ലിം വർഗീയതയ്ക്ക് ഭൂരിപക്ഷം കിട്ടത്തില്ല. മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന ഇപ്പോൾ അതിന്റെ പണിപ്പുരയിലാണ് രണ്ട് കാര്യങ്ങൾ. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് അടുത്ത ലോക്സഭാ ഇലക്ഷൻ നിങ്ങളുടെ തുറപ്പുകുലരവ് തന്നെയാണ്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് നടപ്പിലാക്കുമ്പോൾ വടക്ക് ഇന്ത്യയിൽ വീണ്ടും അതിശക്തമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാവും. ആ വർഗീയ ധ്രുവീകരണം വീണ്ടും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്ത് പറഞ്ഞാൽ നിങ്ങൾ ഓട്ടിപ്പിക്കും എന്ന് ഒരു അമ്പലം അയോധ്യ ക്ഷേത്രത്തിന്റെ പേരിലോ കാശി ക്ഷേത്രത്തിന്റെ പേരിലോ ഏതെങ്കിലും രണ്ട് ക്ഷേത്രങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിന്റെ പേരിലോ ഇത് പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഒട്ടുപിടിക്കുന്നത്? അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫോക്സ് ഇന്നലെ ഒരു ബജറ്റ് കൊണ്ടുവന്നതല്ലേ? നോ ഫോക്കസ് ബജറ്റ്, ഒരു അതിനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. ഒരു ബജറ്റിൽ ഒരു ഫോക്കസ് ഇല്ലാത്ത ഒരു ബജറ്റാണ് ഇന്നലെ കൊണ്ടുവന്നത്. അങ്ങനെ പ്രത്യേകിച്ച് യാതൊന്നും ഇല്ലാത്ത പരിഗണന. പിന്നെ മഹാത്മാണ് വിവാഹം കഴിച്ച് ആ പാരമ്പര്യമായിട്ടാണ് ഗാന്ധി വരുന്നത്. അതുകൊണ്ട് രാജീവ് ഗാന്ധി ആകുന്നില്ല, നിയമസഭയിലൊക്കെ വളരെ പ്രശ്നം വന്നതാണ്. അപ്പോൾ അത് വ്യക്തിപരമായ ഒരു ആക്ഷേപമാണ്. അച്ഛന് വിളിക്കുന്നതിന് തുല്യമാണ്. ഒരു വ്യക്തിയെ രാജീവ് ഗാന്ധി എന്ന് രാജീവ് ഗാന്ധിയെ വിളിച്ചാൽ തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഒരിക്കലും രാജീവ് ഗാന്ധി ഞങ്ങള് അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് ഞങ്ങള് അരൂർ കാണുന്നില്ലെങ്കിൽ പോലും ഒരു വ്യക്തിയെ നമ്മൾ തന്തയ്ക്ക് പറയാൻ പാടില്ല. രാജീവ് ഗാന്ധി രാജീവ് ഖണ്ഡി എന്ന് വിളിച്ചാൽ അദ്ദേഹത്തെ തന്തയ്ക്ക് വിളിക്കുന്നതിന് തുല്യമാണ്. അത് ഒരിക്കലും പ്രയോഗിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം. ഞാനെന്ന് പറഞ്ഞോട്ടെ, ഞാനെന്ന് പറഞ്ഞോട്ടെ, എന്തോ ഞാൻ പറയട്ടെ. അനിൽ നമ്പ്യാരെ ഇവിടെ ഗാന്ധി വധവുമായി ബന്ധപ്പെട്ടവർ 1911 തോന്നുന്നു ഹിന്ദു മഹാസഭ ഉണ്ടാകും. ആ സമയത്തൊന്നും ഗോഡ്സെ ഹിന്ദു മഹാസഭക്കാരനായിരുന്നില്ല. ഗോഡ്സെ ആദ്യം ഗാന്ധിജിയെ വിശ്വസിക്കുന്ന ഒരാളായിരുന്നു. ആ ഗോഡ്സെ കാലാപാനിയിൽ നിന്ന് 6-ാമത്തെ പ്രാവശ്യം മാപ്പെഴുതി കൊടുത്ത് പുറത്തു വന്ന് ഞാന് ഇന്ത്യയിലെ പൗരന്മാരെ യുവാക്കളെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് ചിന്തിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വന്ന സവർക്കറെ പരിചയപ്പെട്ടത് മുതലാണ് ഹിന്ദു മഹാസഭയിൽ ചേരുകയും ഒരു ഹിന്ദു വർഗീയവാദിയായിട്ട് മാറുകയും. അത് അദ്ദേഹം RSS അംഗമായിരുന്നു എന്ന് ഞങ്ങൾ പറയുന്നില്ല. RSS 1925 1911 പ്രവർത്തിക്കുന്ന ഒരു വർഗീയ സംഘടനയാണ് ഹിന്ദു മഹാസഭ. ആ ഹിന്ദു മഹാസഭയിൽ അംഗമായിരുന്നു ഗോഡ്സെ. പാർസാരൻ ഞാൻ പറഞ്ഞില്ല, പക്ഷെ RSSന്റെ പല രൂപത്തിലുള്ള വിശകുത്ത പരിഷ്ഠത്വമോ മറ്റു പല രീതിയിൽ പറയുന്ന ഒരു സഭ മാത്രമായിരുന്നു അത്. ആ വർഗീയവാദിയെ കൊന്നതിന് ശേഷം നിരവധി കലാപം ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്. വർഗീയവാദി ബന്ധപ്പെട്ട് ഗാന്ധിജിയെ കൊന്നതിന് ശേഷം മതം ഉണ്ടായിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെ കൊന്നപ്പെട്ടായിട്ടുണ്ട്, അതൊക്കെ പോട്ടെ. അതിന്റെ മുന്നിലൊരു കാരണമുണ്ട്. ഗാന്ധിജിയെ കൊന്നപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ ജനങ്ങൾ പ്രതികരിക്കും. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയെ കൊന്ന പ്രതികരിച്ചില്ലേ, പിന്നെ ആരെ കൊന്നാലേ പ്രതികരിക്കട്ടെ? ഇന്ദിരാഗാന്ധിയെ കൊന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇന്ദിരാഗാന്ധിയെ കൊന്നാൽ പ്രതികരിക്കട്ടെ? പ്രതികരിക്കും. ആയിരക്കണക്കിന് പേര് മരിച്ചിട്ടുണ്ടാവും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2020 February 23 ആരെ കൊന്നേനാ നിങ്ങൾ ഡൽഹിയിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൊന്നേ? 2020 January 23 ഈ ഫെബ്രുവരി കഴിഞ്ഞ് ഡൽഹിയിലെ ഹൈക്കോടതി രാത്രി 10 ചേർന്ന് അമിക്കസ് ക്യൂറിയെ വെച്ചല്ലോ. രാത്രി 10 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈക്കോടതി കൂടി. എന്തിനാ രാത്രി 10 February 23 നിങ്ങളുടെ കേന്ദ്ര നേതാക്കന്മാരെ അനുരാഗ് താക്കൂർ, പ്രവീൺ ശർമ്മ MP, കപിൽ മിശ്ര ഇവർ ഇത്രയും കൂടെ ചേർത്തു മൊത്തം മുസ്ലിങ്ങളെ കൊന്നേക്കാൻ? ആയിരക്കണക്കിന് വരെ കൊന്നു, ആയിരക്കണക്കിന് കടകൾ കത്തിച്ചു. ഇതിനൊന്നും രേഖകൾ പോലും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ അത് എന്തിനു വേണ്ടിയുള്ള കലാപമായിരുന്നു? ആര് ഏത് ഇന്ത്യക്കാരുടെ ഏത് ഇന്ത്യൻ നേതാവിനെ കൊന്നതിനെതിരെയുള്ള കലാപമായിരുന്നു 2020 February 23? അതുപോലെ എത്രയോ ഡൽഹിയിൽ ഈ അടുത്ത സമയത്ത് നടന്ന കലാപങ്ങൾ, വർഗീയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നെ ഹിന്ദു എന്നല്ല ഞാൻ പറഞ്ഞത്, ഹിന്ദു വർഗീയവാദികളായിരുന്നു. ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളെങ്ങും പോകത്തില്ല, സംഘടനത്തെ പോകത്തില്ല. ഹിന്ദുക്കൾക്ക് എല്ലാത്തിനും അടിസ്ഥാനപരമായിട്ട് വിശ്വസിക്കുന്ന കാലമാണ് അവിശ്രമം പായുമെന്ന നശ്വം സ്നേഹജ്വാലയാണ് ഇതിൽ കാണും ചൈതന്യം. അല്ല, അത് വിഷയത്തിലേക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഗുരുമൂർത്തി അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഞങ്ങള് UDFകാരും LDFകാരും വർഗീയത എന്ന് അഴിച്ചുവിടുന്നു, വർഗീയത അഴിച്ചുവിടുന്നു പറയുമ്പോൾ അതിന് മറുപടി പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് വിഷയത്തിലേക്ക് വരാൻ പറ്റുമോ? അതിനാവശ്യമുള്ള സമയം കൊടുക്കുകയും ഞങ്ങൾ ശ്രോതാക്കളായിട്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ പുറത്തോട്ടിരിക്കുകയും ചൊല്ലി ചോദിക്കത്തില്ല. ഇയാൾ എന്തിനോട് ഇപ്പൊ LDF എന്ന് പറഞ്ഞിരുന്നു? പ്രേക്ഷകർ ആൾ എന്നോട് ചോദിക്കത്തില്ലേ? PFIയോടുള്ള പ്രേമത്തെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല. PFIയുടെ നമുക്ക് വസ്തു അറസ്റ്റ് കാര്യത്തിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇതിന് സമയമാണ്, നിങ്ങൾ 5 എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് മറുപടി പറയുമ്പോൾ ഇരിക്കാനുള്ള സമയം വരണ്ടേ? അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയിൽ എന്ന വർഗീയ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ അതിന്റെ എല്ലാം പിന്നിൽ ഹിന്ദു വർഗീയവാദികളായിരുന്നു, RSS ഉണ്ടായിരുന്നു, ഹിന്ദു മഹാസഭ ഉണ്ടായിരുന്നു, വിശ്വ ഹിന്ദു പരിഷത്ത് ഉണ്ടായിരുന്നു,
ഏറ്റവും അവസാനം 2020 ജനുവരി മാസം ഫെബ്രുവരി മാസം 23rd ഡൽഹിയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ 100 വീടുകൾ കത്തിക്കരിഞ്ഞതിന്റെ പിന്നിൽ കേന്ദ്രത്തിലെ കേന്ദ്രമന്ത്രി കേന്ദ്ര MP ഡൽഹിയിലെ ഉൾപ്പെടെ നേതാക്കന്മാർ BJP നേതാക്കൾ ഇത് ഡൽഹി ഹൈക്കോടതി പറഞ്ഞ് ഞാനല്ല രാത്രി 12 കയറുന്ന അമിക്കസ് ക്യൂറിയെ വെച്ച് അന്വേഷിക്കാൻ. അപ്പൊ ഇതൊക്കെ വർഗീയ കലാപങ്ങളെല്ലാം അങ്ങ് മുസ്ലിങ്ങൾ ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ UDF LDF കൂടെ ചേർന്ന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ ഇന്ത്യയിൽ വർഗീയ കലാപം ഉണ്ട്. കാരണം നമ്പ്യാരെ BJP വളരണമെന്നുണ്ടെങ്കിൽ ഹിന്ദു വർഗീയത വളർത്തണമെന്നുണ്ടെങ്കിൽ അമ്പലങ്ങൾ പുളിക്കണം. അല്ലെങ്കിൽ കേരളത്തിൽ ആരാണ് വർഗീയ കാർഡ് ഇറക്കുന്നത്? ആ വർഗീയ കാർഡ് ദേശവ്യാപകമായിട്ട് വർഗീയത കളിക്കുന്നത് ആരാണെന്നൊക്കെ താങ്കൾ വളരെ മനോഹരമായി ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ കാര്യത്തിലേക്ക് വരൂ. കേരളത്തിൽ ആരാ ഏറ്റവും കൂടുതൽ വർഗീയ കാർഡ് ഇറക്കുന്നത്? ആരാണ് കേരളത്തിൽ മുസ്ലിം വർഗീയത ഉണ്ടായത്? എങ്ങനെ കേരളത്തിൽ തീർച്ചയായിട്ടും മറുവശം ഒരു വശത്ത് ഹിന്ദു വർഗീയത കൂടിയപ്പോൾ മറുവശത്ത് മുസ്ലിം വർഗീയത ഉണ്ടാവും. NIA എന്ന് പറയുന്ന ഏജൻസി എന്താ ഇവിടുത്തെ RSകാരെ അറസ്റ്റ് ചെയ്തോടെ? BDPയുടെ പ്രവർത്തനം കൊല്ലപ്പെട്ടല്ലോ, പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം കൊല്ലപ്പെട്ടല്ലോ, അതിനെന്താ NIA കാരെ എത്ര RSകാരെ അറസ്റ്റ് ചെയ്തു? എന്തായാലും ഡോക്ടർ ആരിഫ് ഹുസൈൻ പ്രവർത്തനം കൊല്ലപ്പെട്ടപ്പോൾ PFIക്കാരെ NIA അവരെ അറസ്റ്റ് ചെയ്യാമല്ലോ. അല്ല, ആരിഫ് ഹുസൈൻ ചാർജ് ആയിട്ടുണ്ട്, അതേ കൈപോക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്. ക്യാപ്സ്യൂൾ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി എത്ര RSSകാരെ അറസ്റ്റ് ചെയ്തു? എത്ര ഹിന്ദു തീവ്രവാദികളാണ്? അവര് മനുഷ്യല്ലേ? കൊല്ലപ്പെട്ട മുസ്ലിങ്ങൾ ആര് മനുഷ്യല്ലേ? അത് അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പറയാം. യെസ് യെസ് യെസ്, ഡോക്ടർ ആരിഫ് ഹുസൈൻ. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഞാനിപ്പോ പച്ച ക്യാപ്സ്യൂളും ചുമന്ന ക്യാപ്സ്യൂളും കഴിച്ചാണ് ഇരിക്കുന്നത്. വളരെ സുഖം ഇപ്പോ അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതായത്, സാധാരണ നമ്മൾ ചില സിനിമകളിലെങ്കിലും കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണ് എനിക്കിപ്പോ ഇവിടെ ഓർമ്മ വരുന്നത്. അത് നമുക്ക് ഒരു റാവുത്തർ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ചില ഗുണ്ടകൾ ചില സിനിമയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. അവരെന്താ ചെയ്യുക? അവരെല്ലാവർക്കും പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അവരെ നിരന്തരമായിട്ട് എതിരിടുന്ന ഏതെങ്കിലും ഒരു കുട്ടി കൂട്ടം ആ ഒരു ഗ്രാമത്തിലുണ്ടാവും. അവരെങ്ങനെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കേസൊക്കെ ഒപ്പിച്ച് ആ റാവുത്തർ എങ്ങനെയെങ്കിലുമൊക്കെ ജയിലിലേക്ക് പറഞ്ഞു വിടും. ജയിലിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ആ നാട്ടിലുള്ള പ്രമാണിമാരായിട്ടുള്ള മറ്റാളുകൾ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്താണത്? അവർക്ക് റാവുത്തറിനോടൊപ്പം നിൽക്കാനും പറ്റില്ല, എന്നാൽ നിൽക്കില്ല എന്ന് പറയാനും പറ്റില്ല എന്നുള്ള ഒരു വലിയൊരു ഒരു ഗുരുതര അവസ്ഥ, ഒരു വളരെ ധർമ്മസങ്കടം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവര് ചെയ്യുക, ആ പോകുന്ന വഴിക്ക് റാവുത്തർക്ക് പഴം വെച്ചു കൊടുക്കുക, വെള്ളം വെച്ചു കൊടുക്കുക, നാരങ്ങ വെള്ളം കൊടുക്കുക, പോകുന്ന വഴിക്ക് കാലം ഉഴിഞ്ഞു കൊടുക്കുക. ഈ പണിയാണ് സത്യത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാറി മാറി മത്സരിച്ച് ചെയ്യുന്നത് ഇവിടുത്തെ UDF LDF ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ പറഞ്ഞൊരു കാര്യം, അന്ന് ഇടതുപക്ഷത്തിന് ഇതേ സുഹൃത്ത് തന്നെയാണ് ഇവിടെ ഇരുന്ന് ഉള്ളതുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കുന്നില്ല. പക്ഷെ ഒറ്റ വാക്കിൽ കാര്യം പറയാം. അദ്ദേഹം ഇന്നും ഇവിടെ ഇരുന്നിട്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന എന്ന് ഒരൊറ്റ വാക്കിൽ ഒറ്റ ശ്വാസത്തിൽ പറയാൻ ഇന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒന്നുകൂടി അടിവരയിടുന്നു. ഇനി രണ്ടാമത്തത്, ഇതേ കാര്യം തന്നെയാണ് ഇവിടുത്തെ UDFന്റെ ആളും പറയാൻ മടിക്കുന്നത്. എന്താണ്? അദ്ദേഹവും ഈ പറയുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടന എന്ന് പോപ്പുലർ ഫ്രണ്ടിനെ പറയാൻ അദ്ദേഹം മടിക്കുന്നു. ഇപ്പൊ ഞാൻ നേരിടുന്ന വലിയൊരു ഒരു പരാതിയുണ്ട്. ഞാൻ ഏത് നേരം ജനം TVയിൽ മാത്രമാണ് ഡിബേറ്റിൽ പങ്കെടുക്കുന്നത്. ഞാൻ അത് മനഃപൂർവ്വം തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന സംഗതികളെ പച്ചയ്ക്ക് ടു കോൾ എസ്പെയ്ഡ് എന്ന് നമ്മൾ പറയും. അതുപോലെ വിളിച്ചു പറയാൻ ഇന്ന് നിലവിൽ ഇവിടെ ഒരു ഒരു മാതൃക സൃഷ്ടിക്കുന്ന ഒരു ചാനലായിട്ടാണ് ജനം ഇവിടെ നിലകൊള്ളുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. പതിയെ വൈകാതെ കുറച്ച് ധൈര്യമൊക്കെ ഉള്ള ബാക്കി ചാനലുകൾക്ക് വന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള ആളുകളും ഈ ഒരു ലൈനിൽ വന്നോളും എന്നാണ് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അത് അധികം വൈകാതെ നമുക്ക് കാണാൻ കഴിയും. അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായാലും ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങൾ ആ കണ്ട കാഴ്ചയാണ്. റാവുത്തർ എന്ന് പറയുന്ന ഗുണ്ട, ആ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഗുണ്ടയെ വെറുപ്പിക്കാൻ വയ്യ. കാരണം ആ ഗുണ്ടയെ വെറുപ്പിച്ചാൽ ആ ഗുണ്ടയെ വെറുപ്പിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഗുണ്ട പ്രതിനിധാനം ചെയ്യുന്ന സമുദായത്തെ വെറുപ്പിക്കുന്നു എന്നൊരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നതും. ആ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടന എന്ന പേര് പോലും ഉച്ചരിച്ചാൽ അത് മുസ്ലിം വിരുദ്ധ ഒരു വികാരമാകുന്നു എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലും കിടക്കുന്നത് കൊണ്ട് അതിനവർ തയ്യാറാവുന്നില്ല. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരിക്കലും ഈ വിഷയത്തിലേക്ക് ചർച്ച വരാത്ത രീതിയിൽ ഇത് ഇങ്ങനെ കാട് തെറ്റി ഇങ്ങനെ തെളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അനുവദിക്കാൻ പാടില്ല. ഇവിടെ കൃത്യമായിട്ട് ഇതിനെ നമ്മൾ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ കൃത്യമായ
കർത്തവ്യ വിലോപം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്. ഏതുപോലെ നമുക്കറിയാം ഈ ഒരു വിഷയത്തിൽ ജപ്തി നടപടി ഈ പറയുന്ന വിഷയത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വിഷയത്തിൽ നടക്കുമ്പോൾ ആകെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, ആ ഒരു ഹർത്താലിൽ പങ്കെടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്ന് പറയുന്ന ആളുകളുടെ ലിസ്റ്റ് എടുക്കുക, അത് പ്രകാരം ജപ്തി നടപടി നടത്തുക. ആകെ അതേ ശ്രദ്ധിക്കാനുള്ളൂ. ഇവിടെ സംഭവിച്ച പിഴവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ധരിക്കും ഒരു 100 കാര്യം നോക്കാനുള്ളതിൽ ഒരു കാര്യം മിസ്സായി എന്നുള്ള ധാരണയാണ് ഇവിടെ വരുന്നത്. ആകെ കൂടി ചെയ്യേണ്ട ഒരു കാര്യം അത് ഇതേപോലെ വളരെ വൃത്തികേടായിട്ട് ചെയ്ത് കൂട്ടി നശിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഇവിടെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം സൃഷ്ടിക്കുന്നതിലേക്ക് പോലും, അതുവഴി ഒരു വർഗീയത സൃഷ്ടിക്കുന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് അപലപിക്കണം. ഇവിടെ ഇതിന് കൂട്ടു നിൽക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷം മാത്രമല്ല വലതുപക്ഷവും നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി മറ്റൊരു കാര്യം, ഇവിടുത്തെ വലതുപക്ഷത്തിന്റെ വക്താവ് പറഞ്ഞ ഒരു 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 കബളിപ്പിക്കൽ ശ്രമം ഇവിടെ നടത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അദ്ദേഹം കാശ്മീരിലെ PDP പാർട്ടിയെ വെച്ചിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. എന്തുമാത്രം കാപട്യമാണ് അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളിവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു നന്നായി എന്ന് ഞാനെല്ലാം പറഞ്ഞ സമയത്ത് നമ്മളോട് തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് SDPIയെ നിരോധിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിന് കൃത്യമായ ഉത്തരമുണ്ട്. കാരണം SDPI എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിനെ നമുക്ക് മറ്റ് തീവ്രവാദ സംഘടനകളെ നിരോധിക്കുന്ന പോലെ നിരോധിക്കാൻ കഴിയില്ല. അതിന് അതിൻ്റെതായിട്ടുള്ള ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ വഴിയുള്ള ഒരു ഒരു പ്രോപ്പർ ചാനൽ അത് വേറെ തന്നെയാണ്. അതിന്റെ അവസാനത്തിലേ അതിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുള്ളൂ. അതിന് നമ്മൾ കാത്തിരിക്കുക, അധികം വൈകാതെ അത് നടന്നേക്കാം. അപ്പോ നമ്മൾ അതേ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ PDP എന്ന് പറയുന്നത് SDPI പോലെ തന്നെ എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ കാശ്മീരിലുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിനെവിടെയാ നിരോധിച്ചിരിക്കുന്ന അത്തരത്തിൽ? അതില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടാവും, പക്ഷെ അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതുപോലെ തന്നെ OIC നേതൃത്വം കൊടുക്കുന്ന പാർട്ടി അതൊരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്, തീവ്രവാദ സംഘടനയായിട്ടല്ല അത് നിലനിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു വെറും സംഘടനയായിട്ടല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനയെ നിരോധിച്ചു എന്ന് പറയുന്ന സമയത്ത് അതിനെ ഈ പറയുന്ന PDP ആയിട്ടും SDPI ആയിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്നത് സാധാരണ വിശ്വാസികൾ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാം. അത് അവരുടെ വികാരമാണ്, അത് അവരുടെ ഒരു മുസ്ലിം വിരുദ്ധ വികാരം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ വേട്ടയാടുന്ന എന്ന വികാരം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് അവർ സാധാരണ ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഇതുപോലെയുള്ള തലമൂത്ത നേതാക്കന്മാരിരുന്നിട്ട് ഇതുപോലെ വിടുവായുത്തരം പറയുമ്പോൾ അത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ അബദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട സമയമായിട്ടുണ്ട്. ഇതൊക്കെ കാണുന്ന യുവജനങ്ങൾ, ഇവിടുത്തെ ഒരു യുവത ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്, ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. ഇതുപോലുള്ള കാപട്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റിവെച്ചേക്കുക. ഇതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ഈ വിഷയത്തിൽ ഇപ്പോ ഈ പറയുന്ന അൻസാരിയെ പിന്താങ്ങിയ വിഷയമായാലും പോപ്പുലർ ഫ്രണ്ടിനെ ഇതുപോലെ ആ തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിക്കാൻ പോലും മടിക്കുന്ന കാര്യങ്ങളായാലും അവരുടെ ജപ്തി നടപടി വൈകിപ്പിക്കുന്നതായാലും ഇതെല്ലാം വഴിവെക്കുന്നത് ഇന്ത്യയിൽ, ഇവിടെ പറഞ്ഞല്ലോ ഹിന്ദു മഹാസഭയെ കുറിച്ചും എല്ലാം, ഈ പറയുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ള, ഹിന്ദു മഹാസഭ ഉണ്ടാക്കി എന്ന് പറയുന്നു, ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അതിനു മുന്നേ ഉണ്ടാക്കി എന്തിനു വേണ്ടിയിട്ട്? അപ്പോ നിങ്ങൾക്ക് ഹിന്ദു മഹാസഭയെ കുറിച്ച് പറയാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അതേ നാവ് കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ചും ഖിലാഫത്ത് മൂവ്മെന്റിനെ കുറിച്ചും കൂടി പറയാൻ തയ്യാറാവണ്ടേ? അതിന് നിങ്ങൾക്ക് സാധിക്കോ? ഇല്ല. അപ്പൊ വർഗീയത എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷ വർഗീയത മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന എന്താണ്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ പറയാം ഇറ്റ് ടേക്സ് 2 to tango എന്ന് പറയും, ഒരു ഒച്ച ഉണ്ടാവണമെങ്കിൽ രണ്ടാൾ വേണമെന്ന് പറയുന്ന പോലെ ഇവിടെ ഭൂരിപക്ഷ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിൽ പോലും നമ്മൾ കണ്ടത് എന്താണ്? ഇതുപോലെയുള്ള പൊട്ടിത്തെറികൾ ഇത് ഇന്ത്യയിലും സംഭവിക്കും എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. അതിന് വഴിവെക്കുന്ന ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളാണ്, അൽഖൈദ പോലെയുള്ള സംഘടനകളുടെ പോലും പിന്തുണയുള്ള സംഘടനയായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് വരുമ്പോൾ അതിന്റെ ഭീകരത മനസ്സിലാക്കി. ഇനിയെങ്കിലും നിങ്ങൾ അധികം ഒന്നും ചെയ്യണ്ട, നിങ്ങൾ വലിയ ജപ്തി നടത്തി നിങ്ങൾക്ക് പറ്റാത്ത പണിക്കൊന്നും നിൽക്കണ്ട. ഏറ്റവും ചുരുങ്ങിയത് ഒന്ന് തീവ്രവാദ ഇസ്ലാമിക തീവ്രവാദ സംഘടന എന്ന് ഒന്ന് പച്ചയ്ക്ക് വിളിക്കാനെങ്കിലും നിങ്ങൾ ഒന്ന് തയ്യാറാവണമെന്ന് മാത്രമാണ് എന്റെ അഭ്യർത്ഥന. ഓക്കെ. PFIയെ ഇസ്ലാമിക തീവ്രവാദ സംഘടന എന്നെങ്കിലും വിളിക്കൂ. ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വിദ്യാസാഗർ ഗുരുമൂർത്തിയുടെയും അതുപോലെ ഡോക്ടർ ആരിഫ് ഹുസൈൻ്റെയും മറുപടികൾ അത് തൃപ്തികരമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഡ്വക്കേറ്റ് PM ന്യാസ്. അഡ്വക്കേറ്റ് PM ന്യാസ്, അനിൽ നമ്പ്യാർ മനസ്സിലാക്കിയത് പോലെ ഞാൻ മനസ്സിലാക്കണമെന്നില്ലല്ലോ. അനിൽ നമ്പ്യാർ അതിലല്ലോ അങ്ങ് എന്നെ വിളിച്ചത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാൻ, എന്റെ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ പറയാനാണ് അങ്ങ് അങ്ങ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ അങ്ങ് എല്ലാവരെയും പേരെഴുതി കാണിക്കുന്നുണ്ട്.
അല്ല അങ്ങ് എല്ലാ എല്ലാവരുടെയും ഓരോരുത്തരും ഇവിടെ വന്നതിനെ കുറിച്ച് എഴുതി കാണിക്കുന്നു. ഈ ആരിഫ് ഹുസൈൻ്റെ പേര് എക്സ് മുസ്ലിം എന്നാണ്, അത് പേര് മാറ്റി കേരള ഒവേസി എന്നാക്കിയാൽ വളരെ നന്നായിരിക്കും. കാരണം ഒരു ആ ബ്രാൻഡ് ഏറ്റവും നല്ലതാണ്. ഒവേസിയെ പോലെ ബി ജെ പിക്ക് വേണ്ടി ഈ മതവിദ്വേഷം ആളിക്കത്തിച്ചുകൊണ്ട് മതേതര വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒവേസിയെ നിങ്ങൾ യു പിയിൽ ഉപയോഗിക്കുന്നു, ഉത്തരേന്ത്യയിൽ ഉപയോഗിക്കുന്നു, ഇവിടെ നിങ്ങൾ ഈ വ്യക്തിയെ ഉപയോഗിക്കുന്നു. എക്സ് മുസ്ലിം എന്ന വാക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ? മുസ്ലിം എന്ന് പറയുന്ന ഒരു മതവിശ്വാസമാണെങ്കിൽ ആ മതവിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എനിക്ക് അതിലെ കടക്കുന്നില്ല. രണ്ട് കാര്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ പറഞ്ഞത് അദ്ദേഹം എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞത് അല്ല, അതായിക്കോട്ടെ നിങ്ങൾ കാണിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്, എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് ചോദിച്ചതാണ്. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇവിടെ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ രാജ്യത്ത് വർഗീയത ആളിക്കത്തിക്കുന്നുവെങ്കിൽ അത് മുസ്ലിം ലീഗും അതുപോലെ വർഗീയ കക്ഷിയാണ് എന്ന്. അങ്ങേക്ക് മനസ്സിലാക്കാത്തത് ഒരു പേരിലല്ല ഒരു സംഘടനയെ മനസ്സിലാക്കേണ്ടത്, അവരുടെ പ്രവൃത്തിയിലാണ്, അവർ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിലാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത് മുസ്ലിം ലീഗ് എന്നും മുസ്ലിം സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ രാജ്യത്തിൻ്റെ മതേതരത്വത്തിൽ അടിവരയിട്ട് മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുന്നു. നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഇത്രയേറെ വർഗീയ വിഷം കുത്തിവെക്കുന്ന ഗുരുമൂർത്തി എന്നല്ല വിളിക്കേണ്ടത്, അദ്ദേഹത്തെ വിളിക്കേണ്ടത് ശരിക്കും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ വർഗീയമൂർത്തി എന്നാണ് വിളിക്കേണ്ടത്. ആ വർഗീയമൂർത്തിയെ പോലെയുള്ള വ്യക്തികളെ ഇവിടെ ഈ രാജ്യത്ത് എന്തു പറയാൻ അവസരമുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ബായി ബായി ആയി ജീവിച്ചു വന്നിരുന്ന ഹിന്ദു മുസ്ലിം സഹോദരങ്ങളെ പരസ്പരം വെട്ടിക്കറി മുന്നോട്ട് പോകുന്നു. അതേപോലെ എന്തൊരു വിഷമമായിരുന്നു ഗാന്ധിജി മരിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ കൊന്ന് വെടിവെച്ച് കൊന്നപ്പോൾ, അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയെ കൊന്നപ്പോൾ ഇവിടെ വലിയ കലാപം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഗോത്രയിൽ 59 പേര് മരണമുണ്ടായപ്പോൾ അവിടെ 20,000 പേരെ വെട്ടിക്കൊന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും തോന്നിയില്ല. അതൊരു സ്വാഭാവികമായ ഒരു പ്രതികരണമെന്നാണ് നരേന്ദ്രമോദി എന്ന് പറയുന്ന വിഷലിപ്തമായ ഒരു വർഗീയ ഫാസിസ്റ്റ് എന്ന് എനിക്ക് വിളിക്കാൻ തോന്നുന്ന ഒരു വ്യക്തി പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഗോത്രയിൽ 59 പേർക്ക് പേരുടെ കൊലയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരണമുണ്ടായെങ്കിൽ അതിൻ്റെ സ്വാഭാവികമായ പ്രതികരണമാണ് 72 മണിക്കൂർ കണ്ടത്. അതിനുവേണ്ടി ഞാൻ കൊടുത്ത സമയമാണെന്നാണ് ഈ ബി ബി സിയുടെ അവരുടെ പ്രതികരണം കണ്ടത്. അവരുടെ മാത്രമല്ല, ഞങ്ങളൊക്കെ പറഞ്ഞതാണ്. ഒരു കാര്യം ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞുകൊട്ടെ. ഞങ്ങൾ പണ്ട് തന്നെ പറഞ്ഞതാണ്, മരണത്തിൻ്റെ വ്യാപാരിയാണ് നരേന്ദ്രമോദി, അന്നത്തെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ ഇന്ത്യയിൽ പ്രധാനമന്ത്രിയാക്കിയാൽ ഇന്ത്യ മുഴുവൻ മരണത്തിൻ്റെ വ്യാപാരിയായി മുന്നോട്ട് കൊണ്ടുപോകും. അതാണ് നേരത്തെ നമ്മുടെ ബാലദേവ് പറഞ്ഞതുപോലെ ഡൽഹിയിലെ കലാപം ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. പി എഫ് ഐയുടെ ലേബിളൊന്നും എനിക്ക് വേണ്ട. പി എഫ് ഐ വർഗീയ കക്ഷിയാണ് എങ്കിൽ അല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ്റെ ഭാഷയിൽ PFI വർഗീയ കക്ഷിയാണ് എന്ന് ഞങ്ങൾ പറയുന്നു. അതിനേക്കാൾ വലിയ വർഗീയ കക്ഷിയാണ് ഹിന്ദു മഹാസഭയും RSS BJP BJP പോലെ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പേരിൽ എത്ര ആളുകളാണ് ഈ രാജ്യത്ത് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ ആൾക്കൂട്ട കൊലപാതകത്തിൻ്റെ പേരിൽ കൊന്നൊടുക്കിയത്? എന്തേ നിങ്ങളുടെ NIA അറസ്റ്റ് ചെയ്യാഞ്ഞത്? എന്തേ നിങ്ങളുടെ ഡൽഹിയിൽ കലാപം ഏറ്റവും വലിയ കാലങ്ങളായി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് ഒരു സംശയം? ബലദേവ് പറഞ്ഞോട്ടെ. ഞാൻ അല്ല, വിദ്യാസാഗർ പറഞ്ഞതിനൊരു കാര്യം പറയാം. വിദ്യാസാഗർ പറയുന്നു ഗാന്ധിജിയെ കൊന്നത് സവർക്കർ തന്നെയാണ്. സവർക്കർ നിങ്ങൾ ഏത് പാർട്ടിക്കാരനാണ് നിങ്ങൾ തീരുമാനിച്ചോ? ഗാന്ധിജിയെ കൊന്നതിന്റെ പിന്നിൽ സവർക്കറാണ്. സവർക്കർ വെച്ച കുത്തിവെച്ച വിഷമാണ് അദ്ദേഹത്തിന് പ്രവർത്തിച്ചത്. സവർക്കർ ഏത് പാർട്ടിയാണ് എങ്കിൽ നിങ്ങൾ തീരുമാനിച്ചോ? ആ പാർട്ടിയാണ് അതിന് പിന്നിൽ. സവർക്കറെ നിങ്ങൾ തലയെ കയറ്റി വെക്കുമെങ്കിൽ നിങ്ങളും അതിന് ഉത്തരവാദികളാണ്. ഞാൻ ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു ജനം TV എന്ന് പറയുന്ന TV ഉണ്ടാക്കി ഇതുപോലെ വർഗീയമൂർത്തികളെ കൊണ്ടുവന്ന് ഇവിടെ വിഷം കുത്തിവെച്ച് ഈ രാജ്യത്തെ തകർക്കാമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇതുപോലെ ആദ്യകാലം ഇന്ത്യയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ല. ഇന്ത്യ തിരിച്ചു മനസ്സിലാക്കും. ഇന്ത്യ തിരിച്ച്
പിന്നെ രാജീവ് ഗാന്ധിയെയും ഇപ്പൊ അനുവദിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമില്ലോ? താങ്കളെ പോലുള്ളവർക്ക് അഭിപ്രായം പറയാൻ ഇത്രയും വിശാലമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേറെ എവിടെയെങ്കിലും? ഞാനൊരു കാര്യം പറയാം, അനിലിനോട് എനിക്ക് വിനയപുരസരമായ അഭ്യർത്ഥന ഉണ്ട്. അനിലിനോട് എനിക്ക് വിനയപുരസരം അഭ്യർത്ഥന ഉണ്ട്. ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എനിക്ക് വിനയപുര അല്ല ജന ടിവിയോട് എനിക്ക് വിനയപുരസരം അനിൽ നമ്പ്യാരോട് ജന ടിവിയോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെയുള്ള വർഗീയ വിഷവിത്തുകളെ കൊണ്ടുവന്ന് ഈ ബത്സിക്കാനാണെങ്കിൽ ഞങ്ങളൊന്നും വിളിക്കേണ്ടതില്ല, അങ്ങോട്ട് ബത്സിച്ചോളൂ. ഈ രാജീവ് ഗാന്ധിയെക്കുറിച്ചും അതുപോലെ രാഹുൽ ഗാന്ധിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹത്തിന് പറയാൻ പേടിയുണ്ടാവും. അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ താടിയെക്കുറിച്ച് പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധിയുടെ താടിയല്ല വർഗീയ ഏറ്റവും വലിയ വർഗീയ വിഷവിത്തായി കാണുന്നത്, നരേന്ദ്രമോദിയുടെ താടിയാണ്, അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ താടിയല്ല. നരേന്ദ്രമോദിയുടെ താടിയാണ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നരേന്ദ്രമോദിയുടെ തന്ത്രെ നരേന്ദ്രമോദിയുടെ തന്ത്രന്റെ പേരെന്താ ഞാൻ ചോദിക്കുന്നില്ല, നരേന്ദ്രമോദിയുടെ ഭാര്യ ആരാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ആളെ കാണാതെ നിങ്ങൾ സ്വയം നിയന്ത്രിക്കണം. അടഗിരി പി എം നിയാസ് സ്വയം നിയന്ത്രിക്കണം, വിമർശിക്കാം, അതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ ആരോഗ്യപരമായിട്ടുള്ള വിമർശനമായിരിക്കണം. ഞാൻ സാധാരണ തരുന്നതിൽ അധികം സമയം ഞാൻ താങ്കൾക്ക് തന്നിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, പി സി ജോർജ്, ഞാൻ ഒരു നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് അദ്ദേഹം കൈ പൊക്കിയത് കൊണ്ട് അങ്ങോട്ട് പോയിട്ടിരിക്കുന്നു. ഡോക്ടർ ആരിഫ് ഹുസൈൻ, മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, പി എം നിയാസ് ആദ്യം സംസാരിച്ചപ്പോ പറഞ്ഞൊരു കാര്യം ഇപ്പൊ അതിന് മറുപടി പറയേണ്ട അല്ലെങ്കിൽ ഒരു ഒരു അതിനോട് പ്രതികരിക്കേണ്ട ഒരു ആവശ്യം ഇപ്പൊ വന്നു ചേർന്നിരിക്കുകയാണ്. നേരത്തെ വേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. അതായത് ഇദ്ദേഹം തുടക്കത്തില് എന്തുകൊണ്ട് ആ അൻസാരിയെ സപ്പോർട്ട് ചെയ്തു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറെ ന്യായങ്ങൾ ഇവിടെ നിരത്തുകയുണ്ടായി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതൊരു ഒരു തീവ്രവാദ പാർട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ഇപ്പോഴേ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ, തെളിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നിരോധനം എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനത്തിൽ പിടിച്ചതിനല്ല സത്യത്തിൽ നിയാസിനെ കൊണ്ടുപോയതോ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സംഗതിയിൽ ഇപ്പൊ നമ്മൾ കാണുന്നത്, ഇത് പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയുടെ പ്രവർത്തകനായി അതിൽ അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരോധിച്ച സംഘടന എന്ന് പറയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അപ്പോ എന്തുകൊണ്ട് ആർ എസ് എസിനെ നിരോധിച്ചിട്ടില്ല എന്ന് ചോദിക്കുന്നു. ഇവിടെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണം എന്ന് പറഞ്ഞ് സർക്കാരിന് എഴുതിയ കൂട്ടത്തിൽ ഇവിടുത്തെ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ ഉമ്മൻചാണ്ടി ഭരിച്ചിട്ടുണ്ട്, ഇതുപോലെ മുന്നേ പല ഇവര് തന്നെ ഈ സർക്കാരായിട്ട് ഇരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ആർ എസ് എസിനെ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യകാരണ സഹിതം നിങ്ങൾ ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് കിട്ടണം, അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിരോധിച്ച സംഘടന ആയത് അതിന്റെ വിധി വന്നില്ല എന്നൊക്കെയുള്ള ആ ന്യായീകരണം, ആ ഒരു ഞാനതല്ല അതിലേക്കാ വരുന്നത് നിങ്ങൾ വല്ലാതെ വിഷമിക്കണ്ട. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് ഇതുപോലെ നിരോധിച്ച സംഘടന എന്നൊക്കെ പറയുന്നു, അത് തെളിഞ്ഞിട്ടില്ല എന്നുള്ള ഈ ആനുകൂല്യം ഇത് ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടിന് മാത്രമേ ഉള്ളൂ, അതോ ഇനി മറ്റ് ഈ പറയുന്ന ഇനി ആർ എസ് എസ് വന്നാലും കൊടുക്കുമോ എന്നുള്ളത്. അവിടെയാണ് ഈ റാവുത്തർ എന്ന് പറയുന്ന ഗുണ്ടയെ നിങ്ങളൊക്കെ പേടിക്കുന്നു, ഇസ്ലാം എന്ന ഗുണ്ട അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ സംഘടനകളെ നിങ്ങൾ പേടിക്കുന്നു നമ്മൾ പറയേണ്ടി വരുന്നത്. അവിടെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ആർ എസ് എസിനെ നിരോധിക്കാനുള്ള കാര്യകാരണ സഹിതം കാര്യങ്ങൾ നീക്കോ. ആർ എസ് എസിനെ രണ്ടോ മൂന്നോ തവണ ഇവിടെ നിരോധിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്, ഇനിയും വേണമെങ്കിൽ നിരോധിക്കും, ഒരു പ്രശ്നമില്ല. അതിനു പകരം ഇവിടെ ഒരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാതെ അപ്പുറത്തും കൂടി കൈയിട്ട് വാരുന്ന ആ പരിപാടി അതിനി നടക്കില്ല. നമ്മൾ വിഷയം പറയുമ്പോൾ ആ വിഷയത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതിന് പറ്റാതെ അപ്പുറം ഇപ്പുറയും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല, അത് ഒന്നാമത്തത്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എന്റെയൊക്കെ സ്ഥിരമായിട്ട് യൂട്യൂബ് ചാനൽ ഉണ്ട്, സൗകര്യം ഉണ്ടെങ്കിൽ ഇരുന്ന് സൗകര്യം പോലെ ഇരുന്ന് കണ്ട വിശദമായിട്ട് അറിയാം. അത് നിങ്ങൾക്ക് മനസ്സിലാകും. ഇനി താങ്കൾ ഈ പറയുന്ന മുസ്ലിം ലീഗുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. മുസ്ലിം ലീഗിന്റെയൊക്കെ നേതാക്കന്മാർ പോലും
എക്സ് മുസ്ലിംസ് ഒരു ശത്രുവായിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഒതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരെ പ്രസംഗിച്ചിട്ടുള്ള ആളുകൾ മുസ്ലിം ലീഗിനകത്തുണ്ട്. അപ്പോ എങ്ങനെയാണ് ഇസ്ലാം ഈ മതം വിട്ടുവരുന്ന ആളുകളോട് അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലെയുള്ള പാർട്ടികൾ മതം വിട്ടുവരുന്ന ആളുകളോട് പ്രതികരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി പഠിക്കാൻ തയ്യാറാവുന്നത് നന്നായിരിക്കും. അതിന് ഇതൊരു തുടക്കാവട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വർഗീയതയെ കുറിച്ച് പറയുന്നു. ബി ജെ പി എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഹിന്ദു മഹാസഭ വലിയ വർഗീയ പാർട്ടിയാണെന്നൊക്കെ പറയുന്നു, ഒരു വാദത്തിന് അങ്ങ് അംഗീകരിക്കുകയാണ്. നിങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ആ ഒരു ബൈലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുക, അതിനകത്ത് നിങ്ങൾ വായിക്കുക, അതിനകത്ത് അംഗമാകാനും അതിനകത്ത് ഈ പറയുന്ന അതിന്റെ ഭരണ അതിന്റെ നേതൃത്വത്തിലേക്ക് വരാനുമുള്ള ക്രൈറ്റീരിയ ആയിട്ട് നിങ്ങൾ വെച്ചിരിക്കുന്നത് ഇസ്ലാം മത വിശ്വാസിയായിട്ടിരിക്കണമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതിലെന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരാം. അതേസമയം ഇവിടെ ബി ജെ പിയിലോ അതുപോലെയുള്ള മറ്റേതെങ്കിലും പാർട്ടി ഈ പറയുന്ന നിങ്ങൾ വർഗീയമെന്ന് പറയുന്ന പാർട്ടി ബി ജെ പി ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ അത് വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടിരിക്കുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും അതിന്റെ നേതൃത്വത്തിലേക്ക് വരാൻ സാധിക്കും, അവിടെ മതമോ മറ്റേതെങ്കിലും ജാതിയോ അവിടെ വിഷയമല്ല എന്നുള്ളതാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ആ കാരണം കൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾ രണ്ടിനെ തൂക്കിയാൽ ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി തന്നെയാണ് ഇവിടെ വർഗീയമായിട്ട് കൂടുതൽ ഉയർത്തി ഇവിടെ പൊങ്ങി വരിക എന്നുള്ളത് ആദ്യം വെച്ചാൽ. അപ്പോ നിങ്ങൾ വെറുതെ ബി ജെ പിയുടെ തലയിലേക്ക് ഇട്ടിട്ട് മുങ്ങാമെന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങളുടെ കയ്യിലും ചോരയുണ്ട് എന്നുള്ളത് ആദ്യം നിങ്ങൾ സമ്മതിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇവിടെ ആകെ കൂടി എനിക്ക്. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ബി ജെ പിയെ വെളുപ്പിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. ഇത് വെളുപ്പിക്കലല്ല. നിങ്ങൾ ഇത്ര കാലം ഒരു വശം മാത്രം പറഞ്ഞുകൊണ്ട് മുതലെടുപ്പിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി അത് നടക്കില്ല. ഇസ്ലാം എന്ന് പറയുന്ന മതവും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള വർഗീയ ധ്രുവീകരണവും അതും ഇനി എക്സ്പോസ് ചെയ്യപ്പെടും. അതിന് മുന്നിൽ നമ്മളെപ്പോലുള്ള മതം വിട്ട ആളുകൾ തന്നെ ഉണ്ടാകുമെന്നുള്ള കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. അതിന് നിങ്ങൾ ഒവൈസി എന്നോ ഒവൈസിയുടെ പാർട്ടി എന്ന് എന്ത് വേണേലും വിളിച്ചോ, അതൊക്കെ നമ്മള് അതിനേക്കാൾ വലിയ ചാപ്പയ്ക്ക് ഏറ്റുമായിട്ടുള്ളതുകൊണ്ട് ഇതൊന്നും നമുക്ക് പുത്തരിയല്ല. ഓക്കെ ഓക്കെ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ശേഷം ഇന്ന് സിദ്ദിഖാപ്പൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. പാനലിസ്റ്റുകൾ അത് അറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഗംഭീര സ്വീകരണമാണ് മുഖ്യധാര മാധ്യമങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. യെസ്, ശ്രീ പി സി ജോർജ്, പി എഫ് ഐക്കാരല്ലാത്ത 18 പേരുടെ സ്വത്ത് ജപ്തി ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അതിലാണ് പഴുത് ഉണ്ടായത് അല്ലെങ്കിൽ പാളിച്ച പറ്റിയത് എന്നാണ് ഇന്നിപ്പോൾ സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം ഉള്ള ഒരു കളിയല്ലേ? ഞാനതാണ് ചോദിച്ചത്. അതിൽ താങ്കളുടെ ഒരു അഭിപ്രായം അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ എല്ലാവരും പറയുമ്പോൾ ഒരു തർക്കം, പോപ്പുലർ ഫ്രണ്ടും ആർ എസ് എസും നിരോധിക്കുന്നത് സംബന്ധിച്ച് ഇവിടെ തർക്കം വന്നുകൊണ്ട് പറയുക, ആർ എസ് എസ് ഇന്ത്യ രാജ്യത്തിനെതിരെയല്ല ഒരിക്കലും. അവർ ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. ഇന്ത്യൻ ദേശീയത അവരുടെ ഹൈന്ദവ വർഗീയതയുണ്ട്, അത് സത്യം. പക്ഷെ അവർ ഇന്ത്യക്കെതിരല്ല. പക്ഷെ പോപ്പുലർ ഫ്രണ്ട് മുസ്ലിം ഭീകരത എന്ന് മാത്രമല്ല രാജ്യത്തെ ശിഥിലീകരിക്കാൻ നിൽക്കുന്ന പാകിസ്ഥാൻ പക്ഷപാതികൾ അല്ലെ ഐ എസ് എ പക്ഷപാതികളാണ്. ഇത് രണ്ടും ഒരേ ത്രാസിലിട്ട് തൂക്കരുത്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് നിരോധിക്കേണ്ട സംഘടന മാത്രമല്ല വളരെ രൂക്ഷമായി ഈ സംസ്ഥാനത്ത് നിന്ന് തൂത്തെറിയപ്പെടേണ്ട ഒരു സംഘടനയാണ്. കാരണം അവർ ഇന്ത്യയെ വിഭജിക്കാൻ നിൽക്കുന്നവരാണ്. ഇന്ത്യ പി എഫ് ഐ യെ കുറിച്ച് ചോദിക്കും, അരിയത്ര എന്ന് ചോദിക്കുമ്പോ പയറഞ്ഞാഴി എന്നല്ലേ മറുപടി തരുന്നത്? പി എഫ് ഐയെ കുറിച്ച് ചോദിക്കുമ്പോ അപ്പൊ ആർ എസ് എസിനെ കുറിച്ച് മറുപടി പറയും. അന്നും വേണ്ട. അതിന് ആർ എസ് എസ് ഹിന്ദു വർഗീയതയുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വിരോധമില്ല. പക്ഷേ അവർ ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ശക്തിക്ക് വേണ്ടി നിൽക്കുന്നവര്, അതും ഇന്ത്യ തകർക്കാൻ നിൽക്കുന്നവർ ഒരുപോലെയാണ് കണക്കാക്കി. എങ്ങനെ നമ്പ്യാരെ അത് എടുത്തു പറയണം. നമ്പ്യാർ ഇനിയാണെങ്കിലും അത് ഇതുവരെ ആരും പറയാത്തതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാ. പിന്നെ ആരിഫ് ഹുസൈൻ വളരെ ആത്മാർത്ഥമായിട്ട് കുറെ ഏറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിന്റെ. അതുകൊണ്ട് ഒരു കാര്യം ആ ഹുസൈൻ പറഞ്ഞതിൽ ഒരു വാക്കുകൂടെ ഞാൻ പറയാണ്, മുസ്ലിം ലീഗ് അത്രമാത്രം തീവ്ര മുസ്ലിം സംഘടനയല്ല. അവരെ പാണക്കാട് തങ്ങളെപ്പോലുള്ള മാന്യന്മാർ അതിനകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരെ ഒരു മതേതരത്വത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്. പക്ഷെ മുസ്ലിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുന്ന അവർ മുൻപന്തിയിലാണ് എന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ തങ്ങളെ പറ്റി ഞാൻ പറഞ്ഞത് തങ്ങൾ കൊടുക്കുന്ന നേതൃത്വം കുഞ്ഞാലിക്കുട്ടി സാഹിബ്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അങ്ങനെ പോവോ? പിന്നെ വേറൊരു കാര്യം പറയാം കേട്ടോ. നമ്പ്യാരുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞല്ലോ, ഈ 16 പേരുടെ അനധികൃത സ്വത്ത് അല്ല സ്വത്ത് കണ്ടുകെട്ടിയത്, അത് പിണറായിയുടെ ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ്, മനസ്സിലായില്ലേ? മനഃപൂർവ്വം മുഖ്യമന്ത്രി നടക്കുന്ന ഒരു കച്ചവടമാണ്. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളെ മുഴുവൻ ഈ ഇന്ത്യ രാജ്യത്തിനെതിരാക്കുക. ഇപ്പോഴത്തെ ഇപ്പോ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സാധനങ്ങൾ കണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ ആർക്കും പിണക്കം ഉണ്ടാകില്ല. ഇത് നിരപരാധിയുടെ വസ്തു കൂടെ കണ്ടുകിട്ടുന്നു മുസ്ലിങ്ങളെ എന്ന് പറഞ്ഞാൽ മുസ്ലിം ഒരു മുസ്ലിം മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇനി തീവ്രവാദികളുടെ കൂടുതലാ മാർക്കൂലെന്നുള്ള ചിന്ത ഉണ്ടാകില്ല. അത്
പിണറായി വിജയൻ ബോധപൂർവ്വം പിണറായി വിജയന്റെ മകളെ കെട്ടിയവരും പിണറായി വിജയന് കൊടുത്തുള്ള അഹമ്മദ് ദേവറൂര് മന്ത്രി ഇവന്മാരെല്ലാം കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യുന്ന ചുത്ത മര്യാദകളാണിത്. അല്ലെ, ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവർ വിധി നടപ്പാക്കി. അവസാനം കോടതി വീണ്ടും രണ്ടാമത് ഡി ജി പി ഉൾപ്പെടെ ഹോം സെക്രട്ടറി ഉൾപ്പെടെ ജോയിന്റ് സെക്രട്ടറി ഹായരായിട്ട് വന്നില്ലേ കോടതി മുമ്പിൽ? അപ്പോഴാണല്ലോ നടപടിയിലേക്ക്, നടപടി എങ്ങനെയാണ് വെച്ചാൽ നടപടി കുളവാക്കുക. എന്തിന്? അതും കോടതിയെ പരാജയപ്പെടുത്താനാണ്. അത് ഒരു കാരണവശാലും ശരിയല്ല. യഥാർത്ഥ കുറ്റവാളികളുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് പകരം അവരെ ഒരു ബന്ധമില്ല, പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പാവങ്ങളുടെ വസ്തു കണ്ടുകെട്ടാൻ ഇവർക്ക് തന്നെ അവകാശം. പിണറായിക്ക് പിണറായിയുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ പോയി കണ്ടുകെട്ടിയത് അല്ല പി സി, അതെങ്ങനെയാണ് പിഴവ് സംഭവിച്ചത് എങ്ങനെയാ പറയാ? അത്രയും കൊള്ളരുതാത്തവരാണോ രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നത്? എന്നിട്ട് അത് രജിസ്ട്രേഷൻ ഐ ജിയുടെ തലയിൽ വെച്ചിരിക്കുക. ആരും മറുപടിയും പറയണ്ട, ഒരുത്തനും ഒന്നും പറഞ്ഞ മനഃപൂർവ്വം ഉണ്ടാക്കുന്ന കള്ള കച്ചവടമാണിത്. എന്താ നീ ചോദിച്ചാൽ അത്രയും? ഇപ്പം ഞാനിവിടെ എന്റെ വസ്തു ഒന്ന് ജപ്തി ചെയ്യാം. അതിനാൽ തന്നെ ഗവൺമെന്റിനോട് എതിരായി. ആരോട്? കേന്ദ്ര ഗവൺമെന്റിനോടും കോടതിയോടും. മനസ്സിലായില്ലേ? കോടതി എന്റെ വസ്തു ജപ്തി ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന നിലയിൽ തെണ്ടികളും ഒന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ചേ. എന്ത് മര്യാദ കടന്ന്? ഇത് പിണറായി വിജയൻ, പിണറായി വിജയൻ അല്ലെ ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ടിന്റെ നമ്പർ വൺ വോട്ടർ. പിണറായി വിജയന്റെ പിന്തുണയില്ല പോപ്പുലർ ഫ്രണ്ട് ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ നില നിൽക്കുന്ന ഈ നീക്കം അപകടകരമാണ്. ഇതിനെതിരായി ശക്തമായി പ്രതികരിക്കുന്ന സമൂഹം ഉണ്ടാകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അല്ല, LDFന്റെ UDFന്റെ ഇരട്ടത്താപ്പ് ഇങ്ങനെ പുറത്ത് കാട്ടുമ്പോഴാണല്ലോ, ഞങ്ങളെ പോലുള്ളവരെ എക്സ്പോസ് ചെയ്യുമ്പോഴാണല്ലോ പിന്നെ ഇത്ര വാശിയും വൈരാഗ്യം ഒക്കെ ഉണ്ടാവുന്നത്. അതെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഡോക്ടർ ആരിഫ് ഹുസൈൻ. ഒരു കാര്യം, ചെറിയൊരു കാര്യം കഴിയാൻ പോകുന്നുകൊണ്ട് പറയാണ്. ഇപ്പൊ മുസ്ലിം ലീഗിന്റെ നിലവിലുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് അതിനെ വിമർശിക്കുന്നതും അതിന്റെ ആ വർഗീയ ചൊവയൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ പി സി പറയണ്ടായി അത് അത്ര തീവ്രമല്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നു പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് പല ആളുകളും പൊതുവെ പ്രകടിപ്പിക്കാറുള്ള ഒരു അഭിപ്രായം തന്നെയാണ് മുസ്ലിം ലീഗിനെ കുറിച്ച് ഈ പറയുന്ന കാര്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ പ്രവർത്തന രീതി കൊണ്ട് കുറെയൊക്കെ നമ്മൾ കാണുന്ന ഒരു സംഗതി. പക്ഷെ അകത്തളങ്ങളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ കാണുന്നത് അങ്ങനെയല്ല. മുസ്ലിം ലീഗിന്റെ ആന്തരിക അവയവങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായ മതത്തിൽ തന്നെ മുക്കിയെടുത്തിട്ടുള്ള സാധനമാണ്. ഏതുപോലെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വോട്ട് പിടിക്കുക അല്ലെങ്കിൽ അതിലേക്ക് അംഗത്വം എടുക്കുക എന്ന് പറയുന്ന സമയത്ത് പോലും അതിലൊറ്റ വാചകമാണ് അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. നിങ്ങൾ മുസ്ലിം ലീഗിൽ ചേർന്നാൽ നിങ്ങൾ നേരെ സ്വർഗത്തിലേക്കാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നോളി, ആ കോണി എന്ന് പറയുന്ന സാധനം അത് നേരെ സ്വർഗത്തിലേക്കുള്ള എണിപ്പടിയാണ് എന്ന് പറഞ്ഞിട്ട് ആളുകളെ അതിലേക്ക് അടുപ്പിക്കുന്ന രീതി തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ കേട്ട് തന്നെയാണ് നമ്മൾ വളർന്നിട്ടുള്ളതും. ഇന്നും അത് തന്നെയാണ് നമുക്ക് ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂടി ഒരു വാട്സപ്പ് മെസ്സേജായിട്ട് നമുക്ക് കറങ്ങിത്തിരിഞ്ഞ് കിട്ടിയത് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവ് പ്രസംഗിക്കുന്നതാണ്. അതേപോലെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ അഭിപ്രായം പറയുമ്പോൾ കെ ഷാജിയെ പോലെയുള്ള ആളുകൾ, അതുപോലെ ലീഗിന്റെ ജനറൽ സെക്രട്ടറി പോലെയൊക്കെയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇവിടെ പിണറായിയുടെ മരുമകനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം മതത്തിന്റെ നിയമം തന്നെയാണ് പറയുന്നത്. അതില് അവർക്ക് അത് തെറ്റിപ്പോയി എന്ന് അവർ പറയുന്നില്ല ഒരിക്കലും. അത് നിങ്ങൾ കേട്ടതിലെ പെശകാണ്, ഞാൻ അതല്ല ഉദ്ദേശിച്ചതെന്ന് പറയുന്നുള്ളൂ. അതല്ലാതെ അവരൊരിക്കലും ആ പറഞ്ഞത് തെറ്റിപ്പോയി എന്ന് പോലും പറയാത്തതിന്റെ കാരണം അവർ പറയുന്നത് അവർ പൂർണ്ണ ബോധ്യമുള്ള കാര്യമാണ്. കാരണം അത് ശരിയായ നിയമമാണ് ആ പറയുന്നത്. അത് മനസ്സിലാകുന്ന ആളുകളായ ഞങ്ങൾക്ക് ഇവിടുന്ന് നോക്കുമ്പോഴാണ് അത് പച്ച വർഗീയതയാണ് എന്ന് പറയേണ്ടി വരുന്നത്. അതൊന്ന് ക്ലാരിഫൈ ചെയ്തു മാത്രം. യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, എന്തായാലും PFIയുടെ കാര്യത്തിൽ ഇവർ ഒറ്റച്ചങ്ങാതിമാരാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല എന്തിനാണ് PM നിയാസ് ഇങ്ങനെ അലോസരപ്പെടുന്നത്, ഇങ്ങനെ ക്ഷുഭിതനാവുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. PM നിയാസ് എന്ന് ഞാൻ പ്രതീക്ഷ ചെയ്തൊന്നും അല്ല. യെസ്, വിദ്യാസാഗർ ഗുരുമൂർത്തി, പെട്ടെന്ന്. എനിക്ക് PM നിയാസിനെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ ഇപ്പൊ കാണുന്ന ആളായിരുന്നില്ല. എന്നെ നന്നാക്കിയത് ഈ അനിൽ നമ്പ്യാരൊക്കെ കൂടിയിട്ടാണ്. അല്ലെ അനിൽ നമ്പ്യാർ? ശരിയല്ലേ? അതെ. ആ അപ്പൊ ഞാനൊന്ന് ഒതുങ്ങി നിൽക്കുന്നത് എന്റെ മര്യാദയാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കാൻ ഇവിടെ ഒരിക്കലും വളർന്നിട്ടില്ല. അത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാം. നിങ്ങള് നരേന്ദ്രമോദി എന്ന മനുഷ്യൻ, അയാളുടെ അച്ഛന്റെ പേര് ദാമോദർ ദാസ് മൂൽചന്ദ് മോദി എന്നാണ്. അയാൾ മാറ്റിയിട്ടില്ല. 4 വോട്ടിന് വേണ്ടിയിട്ട് തന്റെ അച്ഛന്റെ പേര് സ്വന്തം പേര് മാറ്റിയിട്ട് കണ്ട ഏതോ ഒരാളുടെ പേര്, പ്രശസ്തനായ ഒരാളുടെ പേര്, പേരിനോട് കൂടെ ചേർത്ത് ഇന്ത്യൻ ജനതയെ കബളിപ്പിച്ച് കഴുതകളാക്കിയ രാഷ്ട്രീയ നപുംസകങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് നിയാസ് ഇവിടെ സംസാരിച്ചത്. നിയാസ് മനസ്സിലാക്കണം, ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തി, അയാളുടെ സഹോദരി അടക്കമുള്ള ആളുകള് ഗാന്ധി എന്ന് വെക്കുന്നത് വളരെ കോൺഷ്യസ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഇന്ത്യൻ ജനതയെ കഴുതയാക്കാൻ കോൺഗ്രസ് കാരണമായിട്ട്
ഞാൻ ചോദിക്കട്ടെ, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മനുഷ്യനോട് എന്ത് ബന്ധമാണ് ഫിറോസ് ഗണ്ടിക്കുള്ളത്? ഫിറോസ് ഗണ്ടി വളരെ ആസൂത്രിതമായി ചിന്തിച്ച് അത് ഗാന്ധിയെന്നാക്കി. ഇന്ദിരാ പ്രിയദർശിനി അവരുടെ പേരോടൊപ്പം ഭർത്താവിന്റെ പേരായി ഗണ്ടി എന്നതൊഴിവാക്കി ഗാന്ധി എന്നാക്കി മാറ്റി. ഗ്രാമാന്തരങ്ങളിലുള്ള ജനങ്ങളെ കഴുതകളാക്കുന്ന കോൺഗ്രസിന്റെ തോന്നിവാസം ഇനി ഇന്ത്യൻ ജനത ഒരു നിമിഷം പോലും സഹിക്കാത്ത രീതിയിൽ കോൺഗ്രസിന്റെ ജനങ്ങൾ കാർത്തിച്ച് തുപ്പിക്കഴിഞ്ഞു. കേരളത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് കൂടി കളഞ്ഞാൽ ഇന്ത്യ സ്വതന്ത്രമായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന്. രണ്ടാമത്തത്, ഫിറോസ് ഗണ്ടിയുടെ മകനായ രാജീവും സഞ്ജയും എങ്ങനെയാണ് രാജീവ് ഗാന്ധിയും സഞ്ജയ് ഗാന്ധിയുമായത്? എന്റെ ചോദ്യം ശരിയല്ലേ? നേരത്തെ ബലദേവ് സാറ് പറഞ്ഞു ആരുടെ തത്തയ്ക്ക് വിളിക്കരുത്. ഞാൻ വിളിച്ചതല്ല സാർ, അവർ സ്വയം വിളിച്ചതാണ്. സ്വന്തം അച്ഛന്റെ പേര് അവർ മാറ്റിയിട്ട് വല്ലവന്റെ പേര് അവരിട്ടിട്ട് അവർ തന്തയ്ക്ക് വിളിക്കട്ടെ, നിങ്ങൾക്ക് എന്നാൽ കുഴപ്പം? ഞാൻ അവർ തന്തയ്ക്ക് വിളിച്ചിട്ടില്ല. ഈ രാജീവ് ഗാന്ധിയും ഈ പറഞ്ഞ ഇന്ദിരാ ഗാന്ധിയും അതുപോലെ തന്നെ പിന്നെ ഈ സോണിയ ഗാന്ധി, ഞാൻ ചോദിക്കട്ടെ, ഇറ്റലിയിൽ നിന്ന് ഇവിടെ വന്ന അവർക്ക് ഇന്ത്യൻ പൈതൃകവും ഇന്ത്യയിൽ ഒരു പേര് പോലും ഇല്ലാത്ത അവര് എന്ത് ചെയ്തു? വളരെ കൃത്യമായി പൊളിറ്റി സീതാറാം കേസരിയെ പോലുള്ള സാധുക്കളായ കോൺഗ്രസ് നേതാക്കളെ ചവിട്ടി കുഴിയിലേക്ക് താഴ്ത്തിയിട്ടാണ് ഇറ്റലിക്കാർ ഇവിടെ അധികാരം പിടിച്ചെടുത്തത്. നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾ കാണിക്കുന്ന വർഗീയതാർക്കും മനസ്സിലാകുന്നത് വിചാരിക്കരുത്. നരേന്ദ്രമോദി ഇവിടെ കൃത്യമായി അവരുടെ പ്രകടന പത്രികയിൽ രാമക്ഷേത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. രാമക്ഷേത്രം പണിയുമെന്ന വാക്ക് പാലിച്ചുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്. അവരേതെങ്കിലും ഒരു പ്രത്യേക അജണ്ട പറഞ്ഞിട്ട് പിന്നെ വർഗീയത പുറത്തെടുക്കുകയല്ല ചെയ്തത്. അവർ കൃത്യമായും രാമക്ഷേത്രം പണിയുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത്. നരേന്ദ്രമോദിക്ക് പറയുവാൻ കൃത്യമായ ഒരു നിയാസിന്റെ ഭാഷ പറഞ്ഞാൽ കൃത്യമായ ഒരു തന്ത ഉള്ളത് കൊണ്ട് ആ തന്തയെ തന്നെയാണ് അവർ കൊണ്ടു നടക്കുന്നത് എന്നതുകൊണ്ടും നരേന്ദ്രമോദിക്ക് നിങ്ങളുടെ രാഹുൽ ഗാന്ധിയേക്കാൾ ആയിരം ഇരട്ടി പൗരുഷമുണ്ടെന്ന് ഞാൻ ഈ രീതിയിൽ പറയുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ധൈര്യമുണ്ടെങ്കിൽ തന്റെ പേരോടൊപ്പമുള്ള ഗാന്ധി എന്നത് ഗാന്ധി എന്ന പൊതുജനങ്ങളെ ഞങ്ങൾ നിങ്ങളെ കബളിക്കുകയായിരുന്നു ഈ രാഹുൽ ഗാന്ധി പറയട്ടെ. അപ്പൊ നിങ്ങൾ ഈ തന്തയില്ല പ്രസ്ഥാനം പിന്നെ പ്രധാനമന്ത്രിയുടെ തന്തയ്ക്ക് വിളിക്കുമ്പോ സ്വയം ആലോചിക്കുക. തെമ്മാടിത്തരം പറയുന്നത് നാവ് തെമ്മാടിത്തരം പറഞ്ഞാൽ പന്നിനാണെന്ന് ശിക്ഷ, അത് മനസ്സിലാക്കണം. അപ്പൊ ഇന്ത്യൻ ജനത ഒരു രാഷ്ട്രീയ പാർട്ടിയെ പല്ലടിച്ചു ഒഴിക്കുന്നത് നേരിട്ടല്ല, വോട്ടിങ്ങിലൂടെയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കശ്മീരിൽ വീണ്ടും ഭീകരവാദം തിരിച്ചു വരുന്ന വിധത്തിൽ കശ്മീരിന് സ്വതന്ത്രാധികാരം കൊടുക്കുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയെ ചവറ്റുമുട്ടയിലേക്ക് ശവം കണക്കെ ഇന്ത്യൻ ജനത വലിച്ചെറിയുന്ന ഒരു ദിവസത്തിന് ഞാൻ കാത്തിരിക്കുകയാണ്. നിയാസും അതിന് സാക്ഷിയാവും. അന്ന് മാത്രമേ മോദിയുടെ തന്തയ്ക്ക് വിളിച്ചതിന്റെ ഫലം എന്താണെന്ന് നിയാസിന് മനസ്സിലാവൂ. യെസ്, പ്രേമം നല്ലതാണ്, പക്ഷെ ആരെയാണ് പ്രേമിക്കുന്നത് എന്നതിനെ പറ്റി പ്രേമിക്കുന്നവർക്ക് ബോധ്യം വേണം, ഇല്ലെങ്കിൽ അത് തിരിച്ചടിക്കുമെന്ന് LDFഉം UDFഉം തിരിച്ചറിഞ്ഞാൽ അവർക്ക് നന്ന്. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.